السلام عليكم തങ്ങളെ وعليكم السلام നമ്മളെ യാത്ര തുടങ്ങുന്നത് ഏത് ദിവസത്തായിരുന്നു അതില്ലവലങ്ങനെ ഭീമാപള്ളി ഭീമാപള്ളിയിലെ ഭീമാപള്ളിയിൽ വെച്ചിട്ടായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ 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 ഓക്കേ ഈ ഒരു യാത്ര എത്ര ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് യാത്ര പൂർത്തിയായിട്ടില്ല ഭീമാപള്ളി എത്തിയാല ഇൻഷാല്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തിയായി ഇന്നത്തെ ഇത് വെച്ച് നോക്കണേ എത്ര ദിവസമായി പോകും യാത്ര തുടങ്ങിയിട്ട് യാത്ര തുടങ്ങിയിട്ട് നമ്മളിപ്പോ സഫർ മാസമാണ് സഫർ മാസം കഴിഞ്ഞാൽ ഒരു വർഷമായി ഏകദേശം 11 മാസവും ഏകദേശം 8-9 ദിവസവും 8-9 ദിവസത്തിനും അടുത്തായി ഫസൽ കോയിലാണ് ഇപ്പൊ അടുത്തിപ്പോ ജോയിൻ ചെയ്താണ് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹു ആണ് വിവാദങ്ങൾ അള്ളാഹു അല്ലെ എല്ലാം ഏറ്റെടുക്കുന്നവൻ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അള്ളാഹു ഞാൻ എന്തിനാണ് നടക്കുന്നത് എന്റെ റബ്ബിനറിയാം കുറച്ച് ചില കൂടപ്പുറപ്പുകൾക്കും അറിയാം പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വന്ന് പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിവാദം ഉണ്ടാക്കിയ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അവര് ചെയ്തത് അവര് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ നിങ്ങളെ വിളിച്ച് മാപ്പു എന്നാണ് ക്ഷമ ചോദിക്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാരും ഒരുവിധ ആളുകളൊക്കെ ഒന്ന് രണ്ടാളുകൾ ഒഴിച്ച് ബാക്കി എല്ലാരും ക്ഷമ ചോദിച്ചു കാര്യം നമുക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാം ഇൻഷാല്ലാ അള്ളാഹു അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ക്ഷമിക്കുന്നവരെ കൂടിയാണ് അള്ളാഹിന്റെ റസൂൽ ഉള്ളത് അതുകൊണ്ട് ക്ഷമിക്കുക തന്നെയാണ് എന്റെ ലക്ഷ്യം ഹാരിസ് മദനിയാണ് ഏറ്റവും കൂടുതൽ അന്ന് വിവാദവും കാര്യങ്ങളും ഉണ്ടാക്കിയത് കാരണം അന്ന് അദ്ദേഹമാണ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെന്തിനാണ് എന്താ പറയാ വേണ്ടാത്തൊരു ദിനാണ് പോണത് അതായത് ഹജ്ജ് എന്നാണ് ഹജ്ജിന് ആണ് പോണെന്നുള്ള അദ്ദേഹം ഇതിനും പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഹജ്ജിനല്ല ഞാൻ സിയാറത്ത് ആ ഒരു അല്ലെ മണ്ണിലേക്ക് ഒരു സിയാറത്ത് അങ്ങനല്ല അതില് പാണാലി ജുനൈസ് എന്ന് പറഞ്ഞ എന്റെ ഒരു കൂടപ്പുറപ്പ് ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഹജ്ജിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഒരുപാട് മാനദണ്ഡങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു മക്ക മദീന ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ യാത്ര ചെയ്തു അൽഹംദുലില്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് 22 ദിവസം കഅബ ഷെരീഫിൽ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു അതിൽ 20 ദിവസവും എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ 20 ദിവസവും കഅബ ഷെരീഫ് തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് തന്നു 5 ദിവസം മദീനയിലും അള്ളാഹു 3 ജുമാ കഅബയിൽ നിർവഹിച്ചു 1 ജുമാ മദീനയിൽ നിർവഹിച്ചു ഇൻഷാ അള്ളാഹ് അൽഹംദുലില്ലാ 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 ഒരുപാട് കൂടപ്പിറപ്പുകൾ എല്ലാ മതത്തിൽപ്പെട്ട കൂടപ്പിറപ്പുകളും ഈ യാത്രയോട് അൽഹംദുലില്ലാ എനിക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവരും ഈ പള്ളിയിലടക്കം ഇന്നലെ ഞങ്ങൾ ഈ മഗ്രിബിനാണ് ഈ പള്ളി കയറി വന്നത് കയറി വന്നപ്പോൾ തന്നെ ഉസ്താദ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കൂടപ്പുറപ്പുകളെ ഇബാദത്തിലേക്ക് ക്ഷണിക്കാനുള്ളൊരു അവസരം ഇന്ന് രാവിലെ സുബിഹിക്കും ലഭിച്ചു മഗ്രിബിനും ലഭിച്ചു വളരെ നല്ല ഉസ്താദും വളരെ നല്ല കമ്മിറ്റിക്കാരും അൽഹംദുലില്ലാ വളരെയധികം സന്തോഷിക്കുന്നു 10 ഇങ്ങനത്തെ 1 ഒരാളുണ്ടായാൽ മതി അൽഹംദുലില്ലാ വളരെയധികം റാഹത്താണ് സന്തോഷത്തോടുകൂടി എൻ്റെ റബ്ബിനോട് ഈ യാത്രയിൽ ഞാൻ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും എൻ്റെ റബ്ബ് തന്നെയാണ് സർവ്വതിനും ഉന്നതൻ എല്ലാ കഴിവും അനുഗ്രഹവും നൽകുന്നവൻ റബ്ബാണ്